ഹായ് വൺ വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ഷാസിൻ മുഹമ്മദ്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ആക്ച്വലി പല സ്ഥലത്തും വർക്കൗട്ടിനൊക്കെ പോകണ്ടാവില്ലേ, നമ്മുടെ ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്കൗട്ടിനൊക്കെ പോകണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഏകദേശം 2.5 കൊല്ലം മുമ്പ് നമുക്ക് പാലക്കാട് ടൗണിലുള്ളവർക്ക് ഒരു അടിപൊളി സെറ്റപ്പ് നമ്മുടെ MP ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായിണ്ടാവും. പാലക്കാട്ടുകാർക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. നമ്മൾ പുറത്ത് നമ്മൾ ജിമ്മിനൊക്കെ പോകുന്ന പറഞ്ഞാൽ അവിടെ വലിയ എമൗണ്ടൊക്കെ കൊടുത്തിട്ട് വർക്കൗട്ട് ചെയ്യും. ആക്ച്വലി അവർക്ക് ആ ഒരു പ്രൈസ് കൊടുക്കണം, കാരണം അവരുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അങ്ങനെയുള്ളതാണ്. പക്ഷേ പാലക്കാട്ടുകാർക്ക് വേണ്ടി നഗരസഭയുടെ കീഴിൽ നമ്മുടെ MP ക്രിയേറ്റ് ചെയ്താന്നൊരു ഓപ്പൺ ജിമ്മുണ്ട്. ഏകദേശം എല്ലാവർക്കും അറിയാം, ഏകദേശം 2.5 കൊല്ലമായി ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട്. പക്ഷേ ഞാനൊന്നും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ടൗണിലുള്ളവർക്ക് അടിപൊളി പ്ലേസാണിത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോഴത് ഓപ്പൺ ജിമ്മിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വിചാരിച്ചു. ഏകദേശം 2.5 കൊല്ലമായിട്ട് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ, ഇത് നമ്മുടെ പബ്ലിക് ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ചുമ്മാ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് ഇന്ന് കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മൾക്ക് ഈ ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ പാലക്കാട് കോട്ടയാണ്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് പാലക്കാട് കോട്ട മൈതാനമുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു ഓപ്പൺ ജിംനേഷ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ MP രാജേഷ് 2018-2019 സമയത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ജിംനേഷ്യമാണ് ഇതുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമുക്കിവിടെ ഒരു വോളിബോൾ കോർട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു സ്റ്റേജ് ഉണ്ട്. അതിനും ഉപരി നമ്മുടെ വലിയ വലിയ ഒരുപാട് കളികളൊക്കെ നടന്നിട്ടുള്ള നമുക്ക് പാലക്കാട് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്, അതാണ് അവിടെ കാണുന്നത് തൊട്ടപ്പുറത്തായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഈ ഒരു കോട്ടമൈതാനത്തിൻ്റെ ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ഇങ്ങനൊരു ഓപ്പൺ ജിംനേഷ്യം കെട്ടിപ്പണിതിട്ടുള്ളത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇരവിടവും നമ്മുടെ MP രാജേഷിൻ്റെ ഉദ്ഘാടനം ചെയ്തതൊക്കെ കാണാം. ഏകദേശം 60 പേർക്ക് അടിപൊളിയായിട്ടിരുന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നും കണ്ടുനോക്കട്ടോ. പ്രായപരിധി ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ വർക്കൗട്ട് ഇട്ടു. അത് ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ പൊതുവായിട്ടുള്ള ആൾക്കാർക്ക്, ജനങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും നല്ല രീതിക്ക് ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. 2 വയസ്സായവർ ചെയ്ത് നോക്കിയാൽ അവർ വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഓരോ സംഭവങ്ങൾ ഉപയോഗിച്ച് നോക്കുകയാണ്. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ സ്റ്റാർട്ടപ്പ് നമ്മൾ വന്നതും പുഷപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു 60 പേർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുള്ളൂ. ഈ സമയത്തൊന്നും വർക്കൗട്ടിന് അങ്ങനെ ആരും വരാറില്ല. അതുപോലെ തന്നെ പൊതു മുതലായതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ ഒരുപാട് നല്ല ഉപകരണങ്ങളാണ്. നമ്മുടെ ഫ്യൂച്ചറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്കൊക്കെ നന്നായിട്ട് അറിയാം, കാരണം ഓരോ ജിമ്മിനെയും പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര റുപ്യ മാസം പേയ്മെൻറ്റ് ചെയ്യാന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ പാലക്കാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ നമുക്കത് ഉപയോഗപ്പെടുത്താം. പാലക്കാട്ടിലുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഒരു 60 പേർക്ക് അടിപൊളിയായിട്ട് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ നമുക്ക് വന്ന് ഇരിക്കാനും നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ്. ഏകദേശം ഇപ്പോൾ 2.5 കൊല്ലമായി, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരും. മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരാളുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് രാവിലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പിൽ വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷം തുറക്കും. അതുപോലെ ടൈമിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ രാവിലെ 4 മണി മുതൽ ഏകദേശം ഒരു 8-9 മണി വരെ ഇത് തുറന്നിട്ടുണ്ടാവും. ശേഷം വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇതിൻ്റെ ഒരു ഉള്ളിലേക്ക് വരാനുള്ള ടൈം കൊടുത്തിരിക്കുന്നത്. ബാക്കി സമയത്ത് ക്ലോസ്ഡ് ആയിരിക്കും. ക്ലാരിറ്റി കുറച്ച് കമ്മിയാണ്, എന്നാലും അവർ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓരോ കാര്യങ്ങൾ അവർ ഉപയോഗിച്ച് നോക്കുകയാണ്. നോക്കി നോക്കിയാൽ നല്ല രസമല്ലേ കാണാൻ. അവരത് യൂസ് ചെയ്ത് നോക്കുകയാണ്, ഓരോ നമ്മുടെ മെഷീൻസും അവർ യൂസ് ചെയ്ത് നോക്കുകയാണ്. എനിക്ക് ഇവരിന് വെച്ചിട്ട് തന്നെ കാണിച്ചു തരാൻ പറ്റും, കാരണം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ ആരും വന്നിട്ടില്ല. പക്ഷേ ഇവർ എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇവർ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ജിമ്മ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മേ ബി ഇവരൊന്നും വന്ന് നോക്കണമെന്നില്ല. പക്ഷേ ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ അവർക്കിത് വന്ന് ട്രൈ ചെയ്യാനൊരാഗ്രഹം ഉണ്ടാവും. അങ്ങനെ അവർ വന്ന് ട്രൈ ചെയ്യുന്നതാണ്. ഭയങ്കര രസമല്ലേ, കാരണം നമ്മളൊക്കെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇവർക്കൊന്നും അതിൻ്റെ ഉള്ളിൽ വന്ന് നോക്കാനും കൂടി ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇങ്ങനൊരു ഓപ്പൺ ജിമ്മ് വന്നപ്പോൾ അവർക്ക് വന്ന് ട്രയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആക്ച്വലി. ഇന്ന് ആക്ച്വലി ഞാൻ ഫുള്ള് ഇവിടെ ഇരുന്നിട്ട് ഇവർ ചെയ്യുന്നതെല്ലാം നോക്കട്ടോ. ഇവർ എന്തെല്ലാം വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. കാരണം ഇത് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരിവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു. അവർക്കിത് എങ്ങനെ യൂസ് ചെയ്യുക കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ പക്ഷേ എല്ലാം എങ്ങനെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് വെച്ചിട്ട് അവർ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓരോ സംഭവങ്ങളും അവരെടുത്ത് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. ഭയങ്കര രസമല്ലേ. ഏകദേശം ഓപ്പൺ ജിം എന്ന് പറയുമ്പോൾ എല്ലാവരും വന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കും. പക്ഷേ എനിക്ക് കറക്റ്റ് സമയം കേട്ടോ ഇവർ വന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നതൊക്കെ കാണാൻ. വളരെ ഈസിയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ.
ഏട്ടാ അതിന്റെ രണ്ടിന്റെയും മുകളിലെടുത്ത് കാലി വെക്കും, എന്നിട്ട് ചവിട്ടി അതിൽ പിടിക്കാനും അതിൽ കാലി വെക്കാനും ചെയ്തു നോക്കിയും, ജസ്റ്റ് കയറി വെക്കും. അയ്യോ പറയും നോക്കട്ടെ, ഇതിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞേരി മൊത്തത്തിൽ, ഇതൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം മാറും, നിങ്ങൾക്ക് ഡെയിലി വന്നോടെ ഇരുന്ന് ചെയ്യാം. ഞാനിപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടുകയാണ്, അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഞാൻ നോക്കി എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ട് ചവിട്ടാണല്ലോ ഉള്ളു അല്ലേ, മൂപ്പർക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെ ചവിട്ടാന്നുള്ളത്. അത്ര ഉള്ളു ഇതൊക്കെ കുട്ടികളാണ്, ചെറിയ ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കുക, അതേപോലെ തന്നെ ആ മിഷൻസിലൊക്കെ കളിക്കുകയാണ്. എന്തായാലും ഇതൊന്നും കേടുവരുത്താതെ ഇരുന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കളിക്കണോടൊന്നും വിഷയമല്ല, ഇതൊന്നും കേടുവരുത്താതെ ഇരുന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമല്ല ഇത്. ഇപ്പോൾ തന്നെ ഒരു 10 പേര് 10-15 പേരൊക്കെ അടിപൊളിയായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം കുട്ടികളാട്ടോ. ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പാലക്കാട്ടിൽ ഒരു ഏറ്റെടുത്തിട്ടുണ്ട്, കാരണം ഫാമിലീസും കാര്യങ്ങളും അതേപോലെ തന്നെ കുറേ യുവാക്കളും അതേപോലെ തന്നെ കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. അവർ അവരുടെ കുറച്ച് സമയത്തിൻ്റെ ഇടയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിജയമാക്കുന്നത്, കാരണം വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെങ്ങളിലും വർക്കൗട്ട് ചെയ്യാൻ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് ഞാനിന്ന് കണ്ടു, നിങ്ങൾക്കും അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഓപ്പൺ ജിമ്മ് ചെയ്ത് തന്ന നമ്മുടെ MPക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും ഇതേപോലുള്ള ഓപ്പൺ ജിംസൊക്കെ വന്നു പറഞ്ഞാൽ ഈ വൈകുന്നേര സമയത്തൊക്കെ ചെറിയ രീതിക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് കൂടിയാണ് ആക്ച്വലി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോ വരെയും ഗുഡ് ബൈ, സീ യു സൂൺ.